അപ്പൊ ചങ്ങായിമാരെ നമ്മള് ഇന്ന് ടർക്കിന്റെ കുറച്ചും കൂടി ഉണ്ട് ബാക്കിയായി കിട്ടാം. നമ്മള് നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഫ്രൈ ആണ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഫ്രൈ ഉണ്ടാക്കണം അന്ന് തന്നെയാണ് നമ്മൾ ഈ ഇറച്ചി വെട്ടണെന്നുള്ള ആദ്യം തന്നെ പറയണേ. അപ്പൊ നമ്മളെ ഡ്രസ്സ് കണ്ടിട്ട് അത് മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബിരിയാണിക്കുള്ള വെട്ട് വെട്ടാൻ പോവാട്ട. പറയുമ്പോ നമ്മളെ പാർട്ണർ വെട്ടില്ലേ, വെട്ടിടാണ്ട് എന്നെ വെട്ടിടും. ഇങ്ങോട്ടൊക്കെ തെറിച്ചു ഞാനീ റഡാറ് ബിരിയാണി നമ്മളിനി വെക്കാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത ദിവസം നമ്മൾ അല്ല അടുത്ത ദിവസം ഈ വീഡിയോ തന്നെ നമ്മൾ ഉണ്ടാക്കും. ചങ്ങായിമാരാ അപ്പം നമ്മൾ ഉള്ളിയൊക്കെ എടുത്തുകണ്. നമ്മളിന്ന് ബിരിയാണി വെക്കാൻ പോവാണ്. നമ്മളെ ടർക്കി ബിരിയാണി ഇട്ടാ, ടർക്കി ബിരിയാണിയുടെ പരിപാടിയിലാണ്. അത് നമുക്ക് എന്താ ചെയ്യുക, ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ശരിയാക്കി വെക്കാം. നമ്മൾ കഴിഞ്ഞ ടർക്കി നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിരുന്നല്ല, അതൊറ്റ നമ്മളിന്ന് അടാറ് ബിരിയാണി വെക്കുന്നത്. ഉള്ളിയൊക്കെ തൊളിച്ച് നമുക്കൊന്ന് കൈകൊക്കെ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഒരു ബിരിയാണിയുള്ള പരിപാടിയൊക്കെ നമ്മൾ പോണത്. ചങ്ങായിമാരെ നമ്മൾ ബിരിയാണി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മളെ ചെമ്പൊക്കെ ചൂടായിക്കണ്. അതൊക്കെ നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണൊക്കെ ചൂടായിക്കണ്ടാ, പച്ചവളം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ വെളുത്തുള്ളി, പിന്നെ ഒന്ന് ഇഞ്ചി ചെറുതായൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുങ്ങനെ ഇളക്കി കൊടുത്ത് ചെറുതായി ഒന്ന് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വെല്ലുവിളി ഒന്ന് ഇട്ട് കൊടുക്കണം. ഏകദേശം ഇട്ടത് റെഡി ആയിക്കണം കേട്ടോ. നമ്മുടെ വെല്ലുവിളി ചെറുതായി അരിഞ്ഞ് വെച്ചത് നമ്മൾ എന്ത് ചെയ്യാം, ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് എന്താ ഒരു ബ്രൗണ് നമ്മുടെ ചുമപ്പ് കളറാണ് വരിക. അപ്പം നമ്മളിപ്പോൾ അവിടെ ഉള്ളി വേവിക്കുകയാണ്. അപ്പുറത്ത് നമ്മളെ ടർക്കിയും നമ്മളെ അരിയൊക്കെ വേവിക്കുന്നുണ്ട് നമ്മളെ പാസിൽ. അപ്പം നമ്മളെ ഉള്ളി ഏകദേശമൊക്കെ വാടി വന്നിക്കണ്. അപ്പം ഞാൻ അധികം നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളക് നീളത്തിലാക്കി. ഇളക്കി കൊടുക്കട്ടെ. അത് ഒന്ന് രണ്ടും കൂടി ഒന്ന് സെറ്റായി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കി എടുക്കണം. അപ്പം നമ്മളിന്ന് അടാറ് ബിരിയാണിയാണ്, ഏഹ് നമ്മളെ ടർക്കി ബിരിയാണി പൊളിക്കാം നമ്മളിന്ന്. നമ്മൾ തക്കാളി വാ, തക്കാളി ഇട്ടുക. കരിവേപ്പിൻ്റെ കൊടുക്കാം, ഇവിടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കരിവേപ്പിൻ്റെ വേണ്ടി ചെന്നപ്പോൾ അടാറ് സ്മെല്ലടിക്കണ്ടിട്ട. അപ്പോൾ അകടിച്ചിട്ട് കണ്ണെന്നൊക്കെ തള്ളം പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും മുളകൊക്കെ എല്ലാം വാടി സെറ്റ് ആയിക്കണേ. നമുക്ക് ഇതിൻ്റെ മസാലപ്പൊടികളാണ് ഞാൻ ചേർക്കാനുള്ളത്. അപ്പം അതിലേക്ക് നമ്മൾ പോവുകയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, മുളകും പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കുക. ഓരോ പൊടികൾ ഇടുമ്പോൾ അതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്തത് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അടുത്തത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കൊടുക്കണം. അതും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ബിരിയാണി മസാല. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പൊ ഇനി നമുക്ക് ഗരം മസാല ഇടാനുള്ളത് കേട്ടോ. കട്ട അതുപോലത്തെ ജീരകം കൂടി പൊടിച്ചുണ്ടാക്കിയാണ്, അപ്പൊ അതിട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിന് ഉള്ളി വാട്ടുമ്പോൾ. അപ്പൊ ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പില്ല നോക്കിയിട്ട് നമുക്ക് ഇത് ബാക്കി ഇടാം. അപ്പൊ നമ്മൾ മസാല ഒക്കെ ചേർത്ത് ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ആക്കണേ. അപ്പൊ അതിൽ നമുക്ക് തൈര് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കൂടെ ഒന്ന് എന്ത് ചെയ്യാം, നന്നായി ഒന്ന് ഇളക്കി നിൽക്കുക. അപ്പൊ ചങ്ങായിമാരത് നമ്മളെ മസാല സെറ്റാണ്. ഇതൊക്കെ നാരങ്ങ അടക്കി കൊടുക്കാം. മസാലയൊക്കെ അതിലൊന്ന് അടിക്കുക, ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ മസാല സെറ്റ് ആക്കണേ, ആകെ പുക അടിച്ച് കണ്ണൊക്കെ ആകെ എന്തൊക്കെ കഴിക്കണം. അപ്പോൾ നമ്മുടെ ടർക്കി ഇതാ കുക്കറിട്ട് വേവിച്ചാണ്. നമ്മുടെ മഞ്ഞപ്പൊടിയും ഉപ്പ കൂടി ഇട്ടിട്ട് സെറ്റാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, മസാലയൊക്കെ കണ്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി എന്ത് ചെയ്യാം, അതൊക്കെ കൂടി ഒന്ന് മസാലയിലൊന്ന് എന്ത് ചെയ്ത് കേട്ടാ ഒന്ന് കുളിച്ചെടുത്തോട്ടാ. ആട് കഷ്ണമായിരിക്കും. അപ്പൊ നമ്മുടെ ടർക്കിനൊക്കെ അതിക്ക് കുളിപ്പിച്ചെടുത്തിരിക്കണേ. നമുക്ക് ബാക്കി ഇതാ അരി നമ്മൾ വേവിച്ചാട്ടാ. ഇനി അതും കൂടെ അതിക്ക് ഇട്ട് കൊടുത്തിട്ട് ദമ്മടക്കണം. കയ്യിലടി ഏകദേശമൊക്കെ നമ്മൾ ബിരിയാണിൻ്റെ 70% പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷനും അല്ല ഇനി ബാക്കി ക്യാരറ്റും ചപ്പിൻ്റെ ഇലക്കെ കണ്ടിട്ടാ. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് വെച്ചാണ് നമ്മൾ ചപ്പിൻ്റെ ഇല. ചാർക്കേജും കൂടെ തന്നെ മേലൊന്ന് എഴുതേറി കൊടുത്താൽ സെറ്റായി. അപ്പൊ നമ്മളെ സംഭവം സെറ്റ് ആക്കണ് നമുക്ക് ദമ്മിടില്ല അടുത്ത പരിപാടി ദമ്മ. ഇനി അവിടെ കുറച്ച് നേരം ദമ്മ് കരി കിടക്കട്ടോ. ഇനി ദമ്മ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് കരികൾ വാരി എഴുതാണ്ട് കുറച്ച് കേട്ടാ. അപ്പോൾ ബാക്കി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തിന്നണ വീഡിയോ മാറ്റി നമ്മൾ വരും. അപ്പോൾ ചങ്ങായിമാരെ നമ്മളെ ദമ്മ് ഇട്ടിക്കണ കേട്ടോ, കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കണേ. ഇനി ഇത് കുറച്ച് സമയം നമ്മൾ ദമ്മിട്ട് വെക്കാൻ പോവുകയാണ്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ദമ്മ് കിട്ടിക്കും. അപ്പോൾ ദമ്മ് കൂട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ചങ്ങായിമാർ നമ്മളെ ടർക്കി ദം ബിരിയാണി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകട്ടാ. സംഭവം ഇപ്പോൾ നൈറ്റ് ആയിക്കണേ. അപ്പോൾ സാധാരണ നൈറ്റ് ചെയ്യണ പോലെ തന്നെ ഫ്ലാഷൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ചെയ്യാണ്. നല്ല കൊടുക്കട്ടാ. അടിപൊളി സംഭവമാണ്, സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട്. ഞാൻ ആദ്യം നമുക്ക് ഇതിൻ്റെ റൈസ് ഒന്ന് മാറ്റും. ഫാസിൽ ഇതട്ടാ
പുതിയ വണ്ടാരി പുതിയതല്ല നമ്മളെ പുതിയതൊന്നല്ല ടറക്കി ടറക്കി കുടിക്കുക നമ്മള് ആടിന്റെ അതേ മരിച്ചുണ്ട് നോക്ക നമ്മള് വിളമ്പാൻ പോവണ് രണ്ട് പീസ് അടിയാ പുടിച്ചടി ഒരാൾക്ക് രണ്ട് പീസ് ഒത്താ മതി ഫാസിലിന്റെ ഓർഡർ തന്നെ ഫാസിലിന്റെ ഓർഡർ രണ്ട് പീസ് അടിപൊളി കണ്ടിട്ടല്ലേ മൂന്ന് പീസായ അപ്പൊ ഞങ്ങൾ കഴിക്കാൻ പോകട്ടാ ടെസ്റ്റ് പറയാം നല്ല ബന്ധുക്കളും ടർക്കി വെക്കട്ടാ റൈസ് എന്താ പറയുക ആട് ബിരിയാണി തന്നെയാണ് സംഭവം അടിപൊളിയാ സംഭവം ഏതായാലും ടർക്കി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ബിരിയാണി ഒന്ന് വെച്ചോ സാറാണ് സൂപ്പർ സാറാണ് നമ്മൾ അതിന്റെ ബിരിയാണി നമ്മൾ ഈ ബിരിയാണി ആദ്യമായി കഴിക്കണേ ടർക്കിന്റെ ബിരിയാണി അപ്പോൾ നമ്മൾ ചാനൽ ചങ്ങായി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അതുപോലെ നിങ്ങൾ വിലയേറിയ എല്ലാ സപ്പോർട്ടും നമുക്ക് വേണം അപ്പോൾ ഇനി നമുക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി വീണ്ടും കാണാലും പന്തയും വെച്ച് പന്തളത്തി വന്നപ്പോൾ പന്തം കുളിപ്പിക്കണം അങ്ങനെ തരുന്നില്ല പന്തം വെച്ച് പന്ത അർഷദ് ആ പന്തം വെച്ച് പന്തളത്തി വന്നപ്പോൾ പടവേടിച്ച് പന്തളത്തെത്തി എങ്ങനെ പടവേടിച്ച് ടിക്ടോക്കില പടവേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തം കൊടുത്തി പടപേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളത്തിപ്പറ